ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതിയുടെ ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ പി സി വാൽവ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പി സി വാൽവ് അഴിക്കണം. പി സി വാൽവ് അഴിക്കാനായിട്ട് ജസ്റ്റ് പ്ലെയർ വെച്ചിട്ട് ഈ ഒരു ഓസിൻ്റെ ക്ലിപ്പ് ഊരുക. ഊരി കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓയിൽ ഇതിൽ വന്ന് ഒഴുകി നിൽക്കുന്നതായിട്ട്. ഈ പൈപ്പിലൊക്കെ ഓയിലാണ് ഈ വന്ന് നിൽക്കുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് പി സി വാൽവ് വെച്ച് അതിനുവേണ്ടി ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ തിക്കി കഴിഞ്ഞാൽ പി സി വാൽവ് ഇങ്ങനെ ഊരി വരും. ഊരി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അറിയാനായിട്ട് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ഓയിൽ, ഇതുവഴി അങ്ങോട്ട് ഓയിൽ പാസ്സാവാൻ പാടില്ല, പക്ഷെ ഫുള്ള് ഓയിൽ ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പി സി വാൽവ് മാറണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫൈൻ ഓയിലാണ് വരുന്നത്. ഈ ഓയിൽ നേരെ ഈ പൈപ്പ് വഴി ഇൻടേക്കിൽ പോയിട്ട് കത്തുമ്പോൾ ലൈറ്റ് പുകയുണ്ടാവും. പി സി വാൽവിന് കംപ്ലൈൻറ്റ് കൂടുതൽ വരുവാണെങ്കിൽ നല്ലപോലെ പുകയുണ്ടാവും, വലിവിന് വ്യത്യാസമൊക്കെ വരും, അതുപോലെ തന്നെ ചെറിയ മിസ്സിങ്ങൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് മാറണം. ഇത് അടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് ഫുള്ള് ഓയിലാണ് വരുന്നത്. ഈ ഓയിലാണ് ഇൻടേക്കിൽ പോയിട്ട് കത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ പി സി വാൽവ് നമുക്ക് എടുക്കാം. ഇതാണ് ഇതിൻ്റെ ആൾട്ടോയുടെ പുതിയ പി സി വാൽവ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത്. ഇതിന് 73 രൂപ വിലയുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പുതിയ പി സി വാൽവ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് നമ്പർ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പി സി വാൽവ് ഇപ്പോൾ ഓയിൽ ഇറങ്ങിയിരിക്കും, നമുക്ക് നല്ലപോലെ കാണാനായിട്ട് സാധിക്കും. കറക്റ്റ് ഓയിലാണ് ഈ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഓയിലാണ് ഈ വന്ന് നിൽക്കുന്നത്. കാരണം ഈ പി സി വാൽവ് കംപ്ലൈൻ്റ് ആയിട്ട് ഇതുവഴി വാൽവുകളിൽ എയർ മാത്രം ഇതുവഴി പാസ്സായി പോകാവൂ. അപ്പോൾ വാൽവ് വഴി ഇതിന് കംപ്ലൈൻറ്റ് വന്നിട്ട് ഓയിലൂടെ പാസ്സായിട്ട് നേരെ ഇൻടേക്കിൽ വന്നിട്ട് കത്തിയിട്ടാണ് ഈ പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കൂടുതൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പുകയും കാര്യങ്ങളും വലുവിനൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റുക. ഈ ഓയിൽ ശരിക്കും നല്ല ഓയിലാണ് ഇത് വഴി വരുന്നത്. കാരണം ഈ കംപ്ലൈൻ്റ് ആയിട്ട് ഈ കാണുന്നതെല്ലാം നല്ല ഓയിൽമയമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാനിട്ട് ജസ്റ്റ് ഹോസ് കൊടുക്കുക, ക്ലിപ്പ് കറക്റ്റായിട്ട് കയറ്റിയിടുക. എങ്ങനെയാണ് പി സി വാൽവ് ഫിറ്റ് ചെയ്യുന്നത്? നമ്മൾ പി സി വാൽവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പി സി വാൽവ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പുക വരും, വലുവിന് വ്യത്യാസം വരും, മിസ്സിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഹോസ് അഴിച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓയിലിൻ്റെ മയം നല്ലപോലെ ഉണ്ടെങ്കിൽ ഈ പി സി വാൽവ് മാറ്റിവിടുന്നതാണ്. അപ്പോൾ ഈ വീട്ടിലാണ് നമ്മൾ മനസ്സിലാക്കിയത് പി സി വാൽവ് നമുക്ക് ആൾട്ടോയുടെ എങ്ങനെ മാറാം, അതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ്. ഇത് മാരുതി ആൾട്ടോ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.